ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സൗദാസ് ദുനിയ. ഇപ്പോൾ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇന്നിപ്പോൾ കാണുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മളിന്നൊരു വേറൊരു വെറൈറ്റി സ്പെഷ്യലായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ബീഫ് കൊണ്ടും ഗ്രീൻ പീസും ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതുകൊണ്ടാണ് നമ്മളിന്ന് സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോണത്. സോ നമുക്ക് സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. സോ നമ്മളിവിടെ അരക്കപ്പ് ആട്ടിയും ഒരു കപ്പ് മൈദയാണ് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അത് രണ്ടും എടുത്തിട്ട് അതിലോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ് ആദ്യമായിട്ട് ഇവിടെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഒരു വലിയ ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ടെടുക്കാം. ബാക്കി നമ്മൾ വെള്ളം കൊണ്ട് തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. ഇത് നമ്മൾ നന്നായിട്ട് കുഴക്കണം, നല്ല സോഫ്റ്റ് ആവണ വരെ കുഴക്കണം. എന്നിട്ട് നമ്മളിതൊന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. സോ നമ്മളെ ബൗൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി അത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ബീഫ് നമ്മളിവിടെ എല്ലാ മസാല ചേർത്ത് വേവിച്ച് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തതാണ്, അതൊരു കപ്പ്. പിന്നെ നമ്മളിവിടെ ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. മെയിൻ ഐറ്റം ഗ്രീൻ പീസ് നമ്മളിവിടെ 5 മിനിറ്റ് നമ്മൾ തിളപ്പിച്ച വെള്ളത്തിൽ ഉപ്പിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്, അതൊന്ന് ക്രഷ് ചെയ്തതാണ്. പിന്നെ ഒരു 1/2 ഓണിയൻ നമ്മൾ കൊത്തിയരിഞ്ഞത്. പിന്നെ 2 പച്ചമുളക്. ഇതാണ് നമ്മളുടെ ഇൻഗ്രീഡിയൻസ്, മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇനി കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. ബീഫും ഗ്രീൻ പീസും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് നമ്മൾ മാവാണ്. മാവ് നമ്മൾ ഓരോ ബോളാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. നമുക്കതുകൊണ്ട് 7 ബോൾസ് കിട്ടി. ഇത് നമ്മൾ നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുക. നമ്മൾ നല്ല നൈസ് പത്തിരിയൊക്കെ പരത്തുന്ന പോലെ അത്രയും തിന്നായിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അതിൻ്റെ സെൻറ്റർ പോർഷൻ നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ 2 അറ്റമൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ 2 ഭാഗം, ചിലതിന് കട്ട് ചെയ്യുന്നുണ്ട്, ചിലതിന് കട്ട് ചെയ്യുന്നില്ല. അങ്ങനെ നമുക്ക് 2 ടൈപ്പ് ഓഫ് റോൾസ് കിട്ടും. ഇനി നമ്മുടെ മിക്സാണിത്. നമുക്ക് ഓരോ ബോളാക്കിയിട്ടെടുക്കാം. എന്നിട്ട് അതിൽ വെച്ച് കൊടുക്കാം. കുറച്ച് നെയ്യ് തടവി കൊടുക്കുക. അതിൻ്റെ ഉൾഭാഗം മൊത്തം നമ്മൾ നെയ്യാണ് തടവണത്. നെയ്യ് കൊണ്ടാണ് നമ്മൾ തടവി കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് പതുക്കെ റോൾ ചെയ്തിട്ടെടുക്കാം. ഇതിൻ്റെ ആ അറ്റത്ത് കുറച്ച് വെള്ളം ഒന്ന് പിടിച്ചെടുക്കുക. അതൊന്ന് ഒട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ഫില്ലിങ് പുറത്തേക്ക് തള്ളി നിൽക്കാൻ പാടില്ല. ഈ ഒരു രൂപത്തിൽ വേണം നമുക്ക് കിട്ടാൻ. നമുക്കിനി ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ ചെയ്തെടുക്കാം. സോ നമ്മുടെ ബീഫ് ഗ്രീൻ പീസ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി തന്നെ നമുക്ക് നോക്കാം. നമ്മൾ 2 ഭാഗം കവർ ചെയ്തിട്ടില്ല. നമുക്ക് 2 ഭാഗത്ത് നമ്മുടെ മസാല നല്ലോണം കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് അത് പുറത്തേക്ക് തള്ളി വന്നിട്ടുമില്ല, ഉള്ളിൽ തന്നെ നല്ലപോലെ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ ഓയിലിൽ പൊരിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് നല്ല ലെയറായിട്ട് തന്നെ കിട്ടും. തീ സിമ്മിൽ ഇട്ടിട്ട് വേണം നമ്മളിത് പൊരിച്ചെടുക്കാൻ. സോ നമ്മുടെ ക്രിസ്പി റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങാം. ഇതാ നോക്കൂ, ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല. നമ്മുടെ ആ ലെയറൊക്കെ നന്നായിട്ട് കാണാനും പറ്റുന്നുണ്ട്. ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇടാം. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി നമ്മൾ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ. ബൈ.